8 hafta Ali abi. Safiye Ali çok şarap. We, in the cabinet decision in the legislative assembly resolution, in the Parishodikan, government, 75 ekara stalam kuduthu, adinu venda ella adisthana saugiryangalum cheythu kuduthu. Appo avade ഏറ്റവും വേഗത്തിൽ തുടർ നടപടികൾ വേണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ. നിങ്ങൾക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. പക്ഷെ നമുക്ക് ആ യൂണിവേഴ്സിറ്റി വരുന്നത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം കൊടുത്തത്. സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തിട്ട് കഴിഞ്ഞ മാർച്ചിലാണ് കൊടുത്തത്. അതിനുശേഷം ഒരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രോഗ്രസ് വന്നില്ല, അത് വേഗത്തിലാക്കണം എന്ന് ആയിരുന്നു ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് എഡ്യൂക്കേഷൻ എച്ച് ആർ ഡി സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ വളരെ വേഗത്തിലാക്കും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിച്ചത്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വരണം എന്നാണ് ഗവൺമെൻറ് ഇന്ന് പറഞ്ഞത്. അത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാക്കിയ വിശദമായിട്ടുള്ള ഒരു നോട്ട് അവർക്ക് പിന്നെ മന്ത്രിക്കും സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അലിഗർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അവിടെ തുടങ്ങി ഏറ്റവും നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവും കുറേ കൂടി വേഗതയിൽ കൂടുതൽ കോഴ്സുകൾ തുടങ്ങി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് വന്നിട്ടുള്ള സംഗതി. വിദ്യാഭ്യാസ മന്ത്രി ഒരു പിന്നെ എൽ ബി എസിൻ്റെ സെൻറ്റർ നമ്മുടെ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശമുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രി വിശദമായിട്ട് പറയും. വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത മൂന്ന് കാര്യങ്ങൾ, ഈ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ, അതുപോലെ എൽ ബി എസിൻ്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള സമഗ്രമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, അത് കേന്ദ്ര ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചു. സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ പിന്നോക്ക പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള സെൻ്ററുകൾ. അപ്പോൾ ആ ശുപാർശയുടെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ് വെച്ചതും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതും. അതിന് ഇനി ആവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിന് ആവശ്യത്തിനുള്ള ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഉണ്ടായത്. ഇന്ന് രാവിലെ 10 മണിക്ക് ശ്രീ പ്രണം രാജുവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ഡിസ്കഷൻ വെച്ചിരുന്നത്. അദ്ദേഹം ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് രാജ്യ സന്നദ്ധത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ശ്രീ ശശിധരൂരിനോട് ഇത് ഈ യോഗം നടത്താനായിട്ട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് മറ്റ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൂടെ കൂട്ടി ഇവിടെ വെച്ച് കോൺഫറൻസ് നടത്തുകയാണ് ചെയ്തത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ശ്രീ അബ്ദുറബ് നിങ്ങളോട് വിശദീകരിക്കും. മറ്റു പറഞ്ഞ കാര്യങ്ങൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് സെൻ്ററുകൾ, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് പത്തനംതിട്ടയിലെ തിരുവല്ലയിലും ആരംഭിക്കുന്നതിന് തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കണം എന്ന് ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്, മലയാളത്തിന്
ക്ലാസിക്കൽ പദവി ലഭിച്ചു, ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചു. അതിനെ തുടർന്നുള്ള നടപടികൾ എച്ച് ആർ ഡി മിനിസ്റ്ററി മന്ത്രിസഭയുടെ കീഴിലാണ് ചെയ്യേണ്ടത്. ഈ ക്ലാസിക്കൽ പദവി പരിശോധിക്കുന്നതും തീരുമാനമെടുക്കുന്നതും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതും കൾച്ചർ മിനിസ്ട്രിയിൽ നിന്നാണ്. അതിപ്പം അവരുടെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി തുടർന്നുള്ള നടപടികളെല്ലാം എച്ച് ആർ ഡി മിനിസ്ട്രിയിൽ നിന്നാണ് വരേണ്ടത്. അതിപ്പോൾ തത്വത്തിൽ അംഗീകരിക്കുകയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തിരുവനന്തപുരം സെൻ്ററിൽ സെൻ്റർ ഫോർ ക്ലാസിക്കൽ ലാംഗ്വേജ് മലയാളം എന്ന പേരിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനും തത്വത്തിൽ തീരുമാനിച്ചു. കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ നെക്സ്റ്റ് ഫൈവ് ഇയർ പ്ലാനിൽ എച്ച് ആർ ഡി മിനിസ്ട്രി മൂവ് ചെയ്ത് ആ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.